Narcos shirts and t-shirts from Narcos Fashions. എനിക്ക് അത്ഭുതം തോന്നുന്നു. കേരളത്തിൻ്റെ രാഷ്ട്രീയ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇത്രയും മ്ലേച്ഛമായ ഒരു സംഭവം ഇതുവരെ ഞങ്ങൾ ആരും കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പോലീസുകാർ രണ്ട് വനിതാ നേതാക്കന്മാർ താമസിക്കുന്ന മുറിക്കകത്ത് കയറി ചെല്ലാനുള്ള ധൈര്യം കാണിച്ചത്? പൂട്ടിയിടണമായിരുന്നു അവരെ. അവിടെ മുറിക്കകത്ത് പോലീസുകാരെ പൂട്ടിയിടണമായിരുന്നു, ജനങ്ങളെ വിളിച്ചു കൂട്ടണം. അത് അവർക്ക് സാധിച്ചില്ല. എന്താ അവരൊക്കെ ന്യായീകരണം? ഈ പാതിര നേരത്ത് ഒരു രണ്ട് വനിതാ നേതാക്കന്മാർ എത്രയോ വർഷക്കാർ, ഈ 10-30 വർഷത്തിലേറെയായി കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ എല്ലാ ജില്ലയിലും പോയി താമസിച്ചും ഓടിയും നടന്നും പ്രവർത്തിക്കുന്ന രണ്ട് വനിതകളാണ്, ആ രണ്ട് വനിതാ നേതാക്കളാണ് അവർ. അവരെ അപമാനിക്കുന്നതിന് ഒരു പരിധിയില്ലേ? ആദ്യം അവർ പറഞ്ഞു ഞങ്ങൾക്ക് പരാതി കിട്ടി, ഞങ്ങൾ അന്വേഷിക്കാൻ വന്നതാണെന്ന്. പിന്നെ പറഞ്ഞു ഞങ്ങൾക്ക് പരാതിയല്ല, ഒരു സാധാരണഗതിയിലുള്ള അന്വേഷണമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനൊന്നും ഒരർത്ഥമില്ല, അതിനൊന്നും ഒരു ലക്ഷ്യമില്ല എന്നതാണ് അർത്ഥം. തോന്നിയതുപോലെ പോലീസുകാരെ ചെയ്യാൻ കയറൂരി വിടുന്ന ഈ ഭരണകൂടത്തിനെതിരെയുള്ള പോരാട്ടം ഞങ്ങൾ അതിശക്തിമാക്കാൻ പോവുകയാണ്. സമരമുഖത്ത് ഞങ്ങൾ കാണും, സമരമുഖത്ത് ഞങ്ങൾ കാണും. ഇവരുടെ പേരിൽ, ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടി എടുക്കണം, നടപടി എടുപ്പിക്കും ഞങ്ങൾ, അല്ലെങ്കിൽ കോടതിയിൽ പോകും ഞങ്ങൾ. പരമാവധി ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അന്തസ്സില്ലാത്ത, അഭിമാനബോധമില്ലാത്ത, ആണത്വമില്ലാത്ത ഒരു 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 തൊമ്മാടിത്തമാണ് പോലീസുകാർ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ആവണല്ലോ, അതിൻ്റെ അത് കഴിയുമ്പം പുറത്ത് പിന്നെ DYFI-ക്കാരും ABVP-ക്കാരും വന്ന് മുദ്രാവാക്യം വിളിക്കുന്നു എന്ന് പറയുമ്പോൾ പിന്നെ അവർ എല്ലാം അങ്ങി ഇതല്ലേ? രണ്ടുപേരും വന്ന് മുദ്രാവാക്യം വിളിക്കുകയല്ലേ? അപ്പോൾ അവർക്ക് ഇൻഫർമേഷൻ ഉണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം? അവർക്ക് ഇൻഫർമേഷൻ ഉണ്ട്, അവർക്ക് ഇൻഫർമേഷൻ ഉണ്ട്. അവർ വരുന്നു, അവർ മുദ്രാവാക്യം വിളിക്കുന്നു, അവരവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഒരു ആസൂത്രിതമല്ലേ? സാധാരണ പരിശോധനയാണെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ഇവിടെ ഇവിടെ പരിശോധിക്കണമല്ലോ. അപ്പോൾ ശില്പിമാർ പറയുന്നത് അവർ താമസിക്കുന്നിടത്ത് പരിശോധിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആ ശുദ്ധ സംബന്ധം ആടൊന്നും പോയിട്ടില്ല, ശുദ്ധ കളവ് പറയാണ്. അസത്യമാണത്, അസത്യമാണത്. അനധികൃത ഇടപാടില്ലെങ്കിൽ എന്തിനാണ് റെയ്ഡിനെ എതിർക്കുന്നതെന്നാണ് ഇപ്പോൾ ടി പി രാമകൃഷ്ണൻ ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. അത് അവൻ്റെ ഒരു മുറിയിൽ ഒന്ന് കയറി ചെന്ന് നോക്കിയാൽ ടി വി രാമകൃഷ്ണൻ പറയാം എന്താന്നുള്ളത് പറയേണ്ടതെന്നുള്ളത് മനസ്സിലാകും. സാമാന്യ ബുദ്ധി വേണം, വിവേകം വേണം, വിവരം വേണം. ഒരു നേതാക്കന്മാർക്ക് ശാന്തമായ ആലോചിക്കാനുള്ള കഴിവും പ്രാപ്തിയും വേണം. അതൊന്നുമില്ലാത്ത മരക്കണ്ടം പോലത്തെ ഇവിടെ രാമകൃഷ്ണനും ആളുകൾക്കും വായി തോന്നിയത് പറയാവുന്നതല്ല ഈ രാഷ്ട്രീയം. ആ ഓർത്ത് സംസാരിക്കണമെന്ന് ഞാൻ രാമകൃഷ്ണനോട് ഞാൻ വാണിജ്യമാണ്. ഞാൻ പോലീസ് അവിടെ വേറെ പ്രത്യേകിച്ച് ഇൻഫർമേഷൻ ഒന്നും ഇല്ല എന്ന് പറയുമ്പോഴും പിന്നീട് DYFI യുവമോർച്ച നേതാക്കൾ പറയുന്നത് കള്ളപ്പണവുമായി ബന്ധപ്പെട്ടുള്ള, എന്നിട്ട് കള്ളപ്പണം പിന്നെ രണ്ട് ചാക്ക് കൊണ്ടുപോയോ കള്ളപ്പണം? കള്ളപ്പണത്തിൻ്റെ ഒന്ന് ഉടമസ്ഥന്മാർ പറഞ്ഞ ഞങ്ങളല്ല. കള്ളപ്പണം ഉണ്ടാക്കുന്നതും കള്ളപ്പണം സൂക്ഷിക്കുന്നതും പിണറായി വിജയൻ്റെ പാർട്ടിയും പിണറായി വിജയൻ്റെ പാർട്ടിയും BJP-ക്കാരുമാണ്. കെ സുരേന്ദ്രൻ്റെ BJP-യുമാണ്. ഞങ്ങളല്ല. ഞങ്ങൾ എവിടെയാണ് ഇതുവരെ അങ്ങനെ കളങ്കപങ്കിലമായത്? എവിടെയാണ് കേരളത്തിൽ നമ്മുടെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ ആരുടെ ചരിത്രത്തിലാണ് അങ്ങനെ ഒരു സംഭവം ഉള്ളത്? മറ്റുള്ളതെല്ലാം BJP-യും CPM-ൻ്റെ എല്ലാം ഉണ്ടല്ലോ. എത്രയാണ്? അത്രയത്തിലൊന്നുമല്ലല്ലോ, ചെറുതൊന്നുമല്ലല്ലോ. കോടാനുകോടികൾ ഉണ്ടാക്കി വെക്കുകയാണ് പിണറായി വിജയൻ അധികാരം ഉപയോഗിച്ചിട്ട്. രാജ്യം നന്നാക്കലല്ല, കുടുംബത്തെ നന്നാക്കി.